വീരാ, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നമുക്ക് ഒളിച്ചളിക്കാന്നല്ലേ നീ പറഞ്ഞേ? എന്നിട്ട് നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നല്ലേ? എനിക്ക് മാപ്പ് തന്നെ രൺവീരേട്ടാ. ആ റോസ് കളർ ഫ്രോക്ക് ഇട്ട പെൺകുട്ടിയോട് എനിക്ക് ചോദിക്കണമായിരുന്നു അവൾ ആ ഫ്രോക്ക് എവിടുന്ന വാങ്ങിയെന്നൊക്കെ. പക്ഷേ സംസാരിച്ച് തീർന്നതിന് മുമ്പ് അവള് ഗ്രാമം ചുറ്റി കാണാണെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഞാൻ അവളെ തപ്പി നടക്കുക. വീരാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നമ്മൾ അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല. അവരായിട്ട് കൂട്ടുകൂടേണ്ട കാര്യമില്ല. നടക്ക്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ദൽബീരേട്ടാ, ഏട്ടന്റെ കയ്യിൽ എന്തായിരിക്കുന്നേ? ഇത് കവണയാ. ദൽബീരേട്ടാ, ഇത് വെച്ച് എങ്ങനെ കളിക്കുക? ഇതിലൊരു കല്ല് വെച്ചിട്ട് എന്തിനെങ്കിലും ഉന്നം വെക്കണം. ദേ ഇങ്ങനെ. എനിക്കോ അത് വെച്ച് കളിക്കണം ഏട്ടാ. പക്ഷി പറക്കുന്നുണ്ടോ? അത് ഏത് പക്ഷിയാ? എന്താണെന്നൊന്നും അറിയില്ല വീര. പക്ഷി അത് പക്ഷിയാണെന്ന് തോന്നുന്നില്ല. പക്ഷിയില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും രൺവീരേട്ടാ? വേണ്ട വീര, നീ കുറുമൊന്നും കാണിക്കരുത്. നീ കവണ വെച്ചടിക്കുന്ന വല്ല ആരുടെയും തലയിൽ വേണം എന്ത് ചെയ്യും ആ കല്ലുകളെ? പക്ഷെ അത് പക്ഷിയാണെന്ന് തോന്നുന്നില്ല. പക്ഷിയായിരുന്നെങ്കിൽ അത് ശബ്ദമെങ്കിലും ഉണ്ടാക്കുമായിരുന്നല്ലോ. അത് കൊള്ളാലോ. ഓ പല്ലേ പല്ലേ, ഓ പല്ലേ പല്ലേ, ഞാൻ അതിനെ താഴെ വീഴ്ത്തിയല്ലോ. ഇനി അത് നമ്മളെ കടിക്കാൻ വരില്ലല്ലോ. ഓ പല്ലേ പല്ലേ, ഓ പല്ലേ പല്ലേ. എന്തിനാ നീ എന്റെ ഹെലികോപ്റ്റർ നശിപ്പിച്ചു കളഞ്ഞേ? കണ്ടില്ലേ പഞ്ചഭാവത്തെ പോലെ നിൽക്കുന്നേ? ഇവളാ ഇത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാ. ഗ്രാമത്തിലെ ഏറ്റവും ധിക്കാരിയായ പെണ്ണാ ഇവൾ. എടാ ബൽദേവേ, എന്റെ വീര നീ ഒന്നും പറയേണ്ട കാര്യമില്ല. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കവണ വെച്ച് കളിക്കുമായിരുന്നു, അപ്പൊ അറിയാതെ അതിൽ കൊണ്ടതാ. അറിയാതെയോ? വാട്ട് ദ ഹെൽ, ഇതാണോ അബദ്ധം? ഞാൻ മാപ്പി ചോദിക്കുക, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. ഓ, മനഃപൂർവ്വം അല്ല അല്ലേ? ആകാശത്താണെങ്കിൽ ബേർഡിനെ പോലും കാണുന്നില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതിന് നേരെ ഒന്നും പിടിച്ചപ്പോ അബദ്ധത്തിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടതാവാം. എന്തിനാ കള്ളം പറയുന്നത്? നീ മനഃപൂർവ്വം ഹെലികോപ്റ്ററിൽ അടിച്ച് വീഴ്ത്തിയതല്ലേ? എന്നാ ശരി, ഞാൻ സമ്മതിച്ചു തരിക. മനഃപൂർവ്വം തന്നെ ഞാൻ അത് വീഴ്ത്തിയത്. എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ? ഇവൻ എന്റെ വീരയുടെ കളറൈസ് തട്ടിക്കളഞ്ഞില്ലായിരുന്നോ? അപ്പൊ പിന്നെ എനിക്ക് ഇവന്റെ ഹെലികോപ്റ്റർ വീഴ്ത്തിയാലെന്താ? ഓ, നിന്റെ 5 rupees ഐസ്ക്രീമിനെ എന്റെ 5000 rupees ഹെലികോപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യാണോ? 5000 എത്ര സീറോ ഉണ്ടെന്നറിയോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു നമ്പർ കേട്ടിട്ടുണ്ടോ? എന്തൊരു പൊടിമണ്ണ് നിറഞ്ഞ സ്ഥലാ. എവിടെ എന്റെ ഹെലികോപ്റ്ററിന്റെ കാശ് എടുക്ക്. 5000 മൊത്തം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും. അത് ശരി. അപ്പൊ നിനക്ക് പട്ടണത്തിൽ ചമ്മന്തി ഉണ്ടാക്കുന്ന പണിയാണല്ലേ? ഏതൊക്കെയാ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം? പുതിനയില കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാവോ? ഒന്ന് ഉണ്ടാക്കി തന്നേ, വൈകുന്നേരം സമോസന്റെ കൂടെ കഴിക്കാനാ. നിർത്ത്. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം.
വലിയൊരു കാര്യം ചേട്ടൻ ചെയ്ത്. കുടുംബത്തിലെല്ലാവരും ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. ടൗണിൽ നിന്നിങ്ങോട്ട് ഗ്രാമം കാണാൻ വളരെ ചുരുക്കം ആൾക്കാരെ വരാറുള്ളൂ. ഗ്രാമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരും ടൗണിൽ കുറവല്ലല്ലോ. ജനങ്ങൾക്ക് എന്താ പറ്റുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നഗരവും നഗരത്തിലെ ജീവിത രീതി. അതെ ചേട്ടാ, ഇത് പ്രീതംപുരയിലെ ഡൽഹിയിലെ കാറ്റടിച്ചതാ. എന്നെ കാണാൻ ഇപ്പോ ശരിക്കും ഒരു ഡൽഹിക്കാരിയെ പോലെയില്ലേ ബാസുരി? ഒരു ദിവസം കൊണ്ട് ദില്ലിയിലെ കിറ്റി പാർട്ടിയിലൊക്കെ കാണുന്ന മാഡത്തിന് പോലെ ആയില്ലേ? ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ, ഇതാണ് എന്റെ ഭാര്യ പ്രിയ. സശ്രീകാൽ, ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ രത്ന. ഗ്രാമത്തിന്റെ അഭിമാനമാണ് കേട്ടോ. ഞങ്ങളുടെ ഗ്രാമത്തിന് മാത്രമല്ല, ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ഗ്രാമത്തിലെ സ്ത്രീകൾക്കും രത്ന ഒരു മാതൃകയാണെന്ന് പറഞ്ഞാ മതിലോ. രത്നക്ക് ട്രാക്ടർ ഓടിക്കാനും അറിയാം. നിനക്കറിയാഞ്ഞിട്ടാ പുരുഷന്മാരുടെ മത്സരത്തിലും മൂന്നാം സ്ഥാനം കിട്ടിയ ആളാ. മിടുമിടുക്കിയാണേ. ഒരാളുടെ മുമ്പിൽ വെച്ച് അവരെ പ്രശംസിക്കാൻ പാടില്ലെന്നാ പറയാറ്. എന്നാൽ ഒരു സത്യം പറയാലോ, ഞങ്ങളുടെ രത്ന ഈ പ്രശംസയ്ക്ക് പൂർണ്ണമായും അർഹതപ്പെട്ടവളാ. മറ്റ് സ്ത്രീകളൊക്കെ രത്നയെ കണ്ട് പഠിക്കണമെന്നാ എൻ്റെ അഭിപ്രായം. കുറച്ചു മുമ്പ് ഇവിടേക്ക് ലസ്സിയായിട്ടൊരു കൊച്ചുകുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് രത്നയുടെ മോളാ. സത്യം പറയാലോ രത്ന, ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു ലസ്സി കുടിച്ചിട്ടില്ല. പക്ഷെ അത് ആ ലസ്സി ഉണ്ടാക്കിയത് ഞാനല്ല, ജയച്ചി ഉണ്ടാക്കിയതാ. നിങ്ങളെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എല്ലാവരെയും കൂട്ടി വരണം, വൈകിട്ടത്തെ ഭക്ഷണം അവിടുന്ന് ആവാം. എല്ലാവർക്കും ഞങ്ങളുടെ ജയേച്ചി ഉണ്ടാക്കിയ ലസ്സിയും കുടിക്കാം. ഞാനും ഒരുവിധം നന്നായി ഭക്ഷണം ഉണ്ടാക്കും. അയ്യോ രത്നേ, എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അത് ശരി, വിരുന്നുകാരെ ക്ഷണിക്കുന്നതിൽ എന്തും ബുദ്ധിമുട്ടാണാവോ. നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ അതിഥികളാ, അപ്പോ അതിഥികളെ സൽക്കരിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? അതെ ചേട്ടാ, ഞാൻ ഇന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്റെ ബാസുരി, നീ ആലോചിച്ചതല്ലേ ഉള്ളൂ, ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ. നാളെ അങ്ങ് ഉണ്ടാക്കിയേക്ക്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ രത്നേ, ഞങ്ങളെ എല്ലാവരും ഒന്നിച്ചു വന്ന് വിരുന്ന് സ്വീകരിച്ചോളാം. എന്തു പറയുന്നു അശോക്? അതിനെന്താ, പോകാലോ. എന്നാ പിന്നെ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആവട്ടെ അല്ലേ? ഓക്കെ. എനിക്ക് സന്തോഷമായി ചേട്ടാ. മക്കളെ എല്ലാവരെയും കൂട്ടാൻ മറക്കല്ലേ. എന്റെ മക്കൾക്ക് നിങ്ങളുടെ മക്കളെ പരിചയപ്പെടുമ്പോ വലിയ സന്തോഷമാണ്. തീർച്ചയായും. എന്നാ ഞാൻ ഇറങ്ങാം. ശശ്രീകാൽ. ശശ്രീകാൽ. എടാ ഗൗതം എന്റെ ചേട്ടനാ, നിങ്ങളെല്ലാവരും കൂടി എന്റെ ഏട്ടന്റെ ഹെലികോപ്റ്റർ നശിപ്പിച്ചു. അതും പോരാഞ്ഞ് തോന്നിയ ദിവസം പറയുന്നു. ബൽദി, ഇത് ഞങ്ങളുടെ പ്രോബ്ലാ. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഹെലികോപ്റ്ററിനൊന്നും പറ്റിയിട്ടില്ല, ഇപ്പോഴും ഇത് പറക്കും. സത്യമാണോ? ഗ്രേറ്റ്, നമുക്ക് പോയാലോ? ഓ ഗോഡ്, ഇവിടെ എന്തൊരു ചൂടാ. സ്കിന്നൊക്കെ പൊള്ളി, സൺസ്ക്രീൻ പുരട്ടാനും മറന്നു പോയെന്നേ. എല്ലാരും എന്തെങ്കിലും നിക്കുന്ന ഇവരുടെ മുന്നിൽ നിന്നും സമയം കളയണ്ട, നമുക്കങ്ങ് പോവാം. എനിക്ക് നല്ല പുതിനയുടെ ചമ്മന്തി ഉണ്ടാക്കി തരാൻ, ഞാൻ വെയിറ്റ് ചെയ്യേ. ഹലോ, വായും പൊത്തിക്കൊണ്ട് പോയിക്കോളണം. ആ അത് വേണ്ട, എന്റെ വീരോട് ഈ രീതിയിലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? വാട്ട്സ് റോങ് ഇൻ ദിസ്? ഈ പിള്ളേർ ശരിക്കും ലൂസേഴ്സാ.
ഏത് കാര്യത്തിനും പിന്നോക്കാണല്ലോ. Do you have any idea? ലോകം എത്രമാത്രം പുരോഗമിച്ചു എന്നറിയോ? ലോക സ്പേസിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇവിടെ ഉള്ളവരെല്ലാവരും സൈക്കിളിലാണല്ലേ യാത്ര. അതിന് സൈക്കിളിന് എന്തൊരു കുറവ്? സൈക്കിൾ ഇന്നും നല്ല വേഗത്തിൽ തന്നെ പോകുന്നത്. സൈക്കിളിലാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാളും മുമ്പിൽ എത്താൻ പറ്റും. How stupid. You mean to say, നീ സൈക്കിൾ ഓടിച്ച് ഞങ്ങളുടെ ഹെലികോപ്റ്ററിനെ തോൽപ്പിക്കുന്നാണോ രൺവീറെ? അത് ശരിയാ. എന്റെ രൺവീരയുടെ നല്ല സ്പീഡില് സൈക്കിൾ ഓടിക്കും. എന്റെ രൺവീരയുടെ ഉറക്കത്തിൽ ഓടിയാലും നിങ്ങളൊക്കെ പുല്ലുപോലെ തോൽപ്പിക്കാൻ കഴിവുള്ളവനാ. ഓക്കേ, ചലഞ്ച്. നിങ്ങളുടെ ഈ പന്ന സൈക്കിളും ഞങ്ങളുടെ പറക്കുന്ന ഹെലികോപ്റ്ററും. ഇവൻ തോറ്റ് തൊപ്പിയിടുന്ന് എനിക്ക് ഉറപ്പാ. നമ്മൾ ജയിക്കുമ്പോ ഒരു പ്രൈസ് തരാൻ പോലും ഇവന്മാരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ജയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള സമ്മാനമൊക്കെ ഞങ്ങളുടെ കയ്യിലും ഉണ്ട്. അറിയാവോ, ഒരു പ്രാവശ്യം ഞാൻ എന്റെ കുടുക്കയിൽ 1000 രൂപ സംഘടിപ്പിച്ചതാ. മനസ്സിലായോ? ഓക്കേ, സോ ഇറ്റ്സ് ഡൺ ദെൻ. തോൽക്കുന്നവർ ജയിക്കുന്നവർക്ക് 1000 രൂപ കൊടുക്കണം. സമ്മതമാണല്ലോ? പറയടാ, സമ്മതമാണോ? എന്നാ ശരി, എനിക്ക് നിങ്ങളുടെ ഈ പന്തയം സമ്മതമാണ്. ബാസുരി, എന്തായത്? അല്ല, നിനക്ക് ഈ പാവാടയും ബ്ലൗസൊക്കെ എവിടുന്ന കിട്ടിയേ? പ്രസിഡന്റെ, ഇത് പാവാടയും ബ്ലൗസൊന്നും അല്ല. ഇതിന്റെ പേര് സ്കർട്ട്, ഇതിന്റെ പേര് ടോപ്പ്. പ്രിയ എനിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാ. നന്നായിട്ടില്ലേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഇന്ന് വൈകിട്ട് രത്നയുടെ വീട്ടിൽ പോകുമ്പോ ഞാൻ ഇതിട്ടാലോ എന്ന്. നല്ല ഭംഗിയില്ലേ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. രത്നയുടെ വീട്ടിലേക്ക് പോകുമ്പോ നീ ഇതാണോ ഇടാൻ പോകുന്നത്? അതേനെ. എന്ത് വർത്താനായി പറയുന്നത് ബാസുരി. ഛേ, അവരെന്നൊക്കെ പറഞ്ഞ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. നീയാണെങ്കി ഈ ഗ്രാമത്തിലെ ശാലീന സുന്ദരിയല്ലേ. അല്ലെങ്കിൽ തന്നെ ഇതുപോലെയൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള പ്രായമാണോ എന്റെ പൊന്നു ബാസുരി നിനക്ക്? നിങ്ങൾ പ്രായത്തിന്റെ കാര്യമൊന്നും പറയണ്ട, പ്രായമായത് നിങ്ങൾക്കാ. ഞാനിപ്പോഴും 17 അല്ലേ. എനിക്കങ്ങനെ പ്രായമൊന്നും അറിയുന്നില്ല. ഈ പ്രായത്തിൽ ഒരുങ്ങി നടക്കാതെ പിന്നെ എപ്പോഴാ? നിങ്ങളും ഈ പഴഞ്ചൻ വേഷമൊക്കെ ഒന്ന് മാറ്റുന്നേ. ആ അശോകേട്ടന്റെ അടുത്തുനിന്ന് പാന്റും ഷർട്ടും ഇട്ട് ടിപ് ടോപ്പ് ആവുന്നേ. അപ്പൊ നിങ്ങളെ കാണാൻ നഗരത്തിലെ ഓഫീസറെ പോലും ഉണ്ടാവും. നടക്കാൻ പോകുന്നില്ല ബാസുരി, ഈ ഗ്രാമത്തിൽ എന്നൊരു നോക്കുകുത്തിയാക്കാൻ പോവാണോ നീ? നഗരത്തിൽ ഓഫീസറെ പോലെ നടക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. ബാസുരി, നീ അവന്റെ അവസ്ഥ കണ്ടോ? മക്കള് പോലും പറഞ്ഞ അനുസരിക്കില്ല. നമ്മൾ ഒരു വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കേണ്ടത് അവന്റെ പ്രവൃത്തികളിൽ നിന്നാണ്, അല്ലാതെ വസ്ത്രങ്ങളിൽ നിന്നല്ല. താൻ ഇതിടാനായിട്ട് വാശി പിടിക്കാതെ തന്നെ. ബാസുരി, നമ്മൾ നമ്മുടെ മര്യാദകൾ പാലിച്ചേ പറ്റൂ. ഈ ഗ്രാമത്തിലെ പ്രസിഡന്റാ ഞാൻ. ഗ്രാമത്തിലെ പ്രസിഡന്റും അയാളുടെ ഭാര്യയും ആയതുകൊണ്ട് നമ്മൾ എന്നും ഈ ഗ്രാമത്തിന്റെ മുന്നിൽ ഒരു ഉദാഹരണമായിരിക്കണം. ഇങ്ങനെ പരിഷ്കാരിയായി നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ? ഇതാ നിങ്ങളുടെ സ്വഭാവം. ജീവിതകാലം മുഴുവൻ നാട്ടുകാരെയും ജനങ്ങളെ മാത്രം ചിന്തിച്ച് ജീവിച്ചോ? സ്വന്തം കുടുംബത്തെ പറ്റി ഒരു ചിന്തയും ഇല്ലല്ലോ. ഒരിക്കലെങ്കിലും ഞങ്ങളെ കുഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്കോ നഗരത്തിലേക്കോ കൊണ്ടുപോയിട്ടുണ്ടോ? ഭാര്യയും മക്കളും ഒന്നും സന്തോഷിച്ചാ നിങ്ങൾക്ക് ഒരിക്കലും അത് പിടിക്കില്ലല്ലോ. വല്ല കിണറ്റിലും തള്ളിയിട്ട് കൊല്ല, മാറി നിക്ക അങ്ങോട്ട്. ബാസുരി ചത്തുപോയി. എന്തൊരു കഷ്ടായത്. അശോക് ഭാര്യ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഗ്രാമമൊക്കെ കാണിച്ച് ഗ്രാമത്തിലെ ജീവിതം അവരെ പഠിപ്പിക്കാനാ. അവരിതൊക്കെ കണ്ട് പഠിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ബാസുരി വലിയൊരു അപകടത്തിലേക്കാ നീങ്ങുന്നത്. It is very dirty. ഇതിപ്പോ ആരൊക്കെ തൊട്ടതാണെന്ന് പോലും അറിയില്ലല്ലോ. പ്രിൻസസിന്റെ കയ്യിലും ദേഹത്തും ഒക്കെ അഴുക്ക് പറ്റും. ഓക്കേ ഓക്കേ, ബാറ്ററി നീ വരച്ചേക്ക്. ഹോയ് 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 ഹോയ്.
തിരിച്ചു വരുന്നത് അവരാണ് ജയിക്കാൻ പോകുന്നത്. പിന്നെ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഗൗതം, നിന്റെ ഹെലികോപ്റ്ററിന്റെ എല്ലാ ഫംഗ്ഷൻസും ഒന്നും കൂടെ ചെക്ക് ചെയ്തേക്ക്. ഒരു വട്ടം താഴെ വീണതല്ലേ, എൻ ടൈമിൽ എങ്ങാനും സ്റ്റോപ്പ് ആയാലോ. രൺവീർ ആരാണെന്ന് ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. നമ്മളെ ഗ്രാമത്തിലുള്ളവര് ഇവരുടെയൊക്കെ അഹങ്കാരം മണ്ണോട് മണ്ണാക്കുന്നവരാ. രൺവീരേട്ടാ, ഈ ഹെലികോപ്റ്ററിനെ രൺവീരേട്ടനെ എങ്ങനെ സൈക്കിളിൽ തോപ്പിക്കാൻ പോന്നേ? വീര, നീ ഒന്ന് പേടിക്കാതിരിക്ക. നീ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അറിയാതെ നിനക്കായി തേടി ഞാൻ, എന്നിൽ തുടിക്കും നിനക്കായി ഹൃദയം. വീര, നീ ഇതിലെന്തീ കെട്ടിവെക്കുന്നേ? രൺവീരേട്ടനെ എവിടെ വേണമെങ്കിലും പോക്കോ, അപ്പൊക്കെ ഞാൻ ഏട്ടന്റെ കൂടെ ഉണ്ടാവും. എല്ലാരും ശ്രദ്ധിക്കൂ, റേസ് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. രണ്ട് ടീമും അവരവരുടെ സ്ഥാനത്ത് നിന്ന് നിൽക്കണം. Ready?
നമ്മളെ തോപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു വിചാരം. ഗൗതം, നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്ക് ജയിക്കാൻ വേണ്ടിയല്ലേ നീ ആ പാവം പാൽക്കാരനെ വീഴ്ത്തിയത്. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഗൗതം ജയിച്ചു, നീ തോറ്റു. ബാക്കി കാര്യങ്ങളൊന്നും നീ ഇപ്പൊ ഇവിടെ സംസാരിക്കണ്ട, കേട്ടല്ലോ. എവിടെ എടുക്ക് ബെറ്റ് വെച്ച 1000 രൂപ? എവിടെ എവിടെ വേഗം എടുക്ക് നിങ്ങളുടെ 1000 രൂപ. എടി കാന്താരി, എന്റെ ലെസ്സി എടുത്തോണ്ട് നീ എങ്ങോട്ടാ മുങ്ങിയത്? ഞാനാകെ ക്ഷീണിച്ചു വന്നിരിക്കേതടച്ചില്ലേ. നമുക്ക് പിന്നെ സംസാരിക്കാം. എന്റെ റബ്ബേ, ഇനി ഞാൻ എന്ത് ചെയ്യും? രൺവി, വീര, ചെല്ല് വേഗം നിന്ന് കുളിച്ച് ഉടുപ്പൊക്കെ മാറ്. ബൽവന്തേട്ടന്റെ വീട്ടിൽ നിന്ന് വിരുന്നുകാർ വരുന്നുണ്ട്. ഡൽഹിന്നെ ഇവിടെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്.